ഗസ്റ്റ് ഓഫ് ഫാമിംഗ് യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ തൃശ്ശൂർ ജില്ലയിലെ ആങ്ങണ്ടിയൂര് തിരുമംഗലത്ത് രാജേഷ് നടത്തുന്ന പോത്തുചന്തയാണ്. അപ്പോൾ പോത്തുചന്തയിൽ കുട്ടികളാണുള്ളത്, നല്ല നാടൻ പോത്തിൻ്റെ കുട്ടികളുണ്ട്, അതുപോലെ കറാച്ചി പോത്തിൻ്റെ കുട്ടികളുണ്ട്, നല്ല പശുക്കുട്ടികളും ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗസാ ഫാമിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മള് വരാൻ കുറച്ച് വൈകി, കുറച്ച് കേറിപ്പോയി പറഞ്ഞത്. അപ്പൊ കുറച്ച് എത്ര ഒന്നും വരും അപ്പൊ ലോഡില്? അതല്ലേ, പിന്നെ നമുക്ക് ഈ പോത്തുകളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം, ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താം. ഇതൊരു കറാച്ചി കുട്ടി തന്നെയാണ്. ആ, ഇതൊരു കറാച്ചി കുട്ടിയാണല്ലേ. അപ്പൊ ഇതിന്റെ ഒക്കെ വില പറയാൻ പറ്റുമോ നമുക്ക്? ഈ കുട്ടികളായിരുന്നു അല്ല, ഇത് ഒരു 13 രൂപയൊക്കെ റേറ്റ് നമ്മള് കൊടുക്കണം. ഈ കറാച്ചി കുട്ടി 13000 രൂപ റേറ്റ് അല്ലേ. ഈ ചെറുതിന് നമ്മള് 10 രൂപ റേറ്റ് കിട്ടുന്നത്. ആ, ഈ ചെറിയ കറാച്ചി കുട്ടിക്ക് 10000 രൂപയാണ് കിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇത് മുറ ക്ലോസ് ആണ്, ഇത് ഉടനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള. ഇത് ഒറിജിനല് അല്ല, പക്ഷെ ക്രോസ് ആണ് അല്ലേ. പക്ഷെ ക്രോസ് ആണെങ്കിലും ഇത് നല്ലൊരു കുട്ടിയാണ് അല്ലേ, നല്ല ലക്ഷണത്തൊരു കുട്ടി. ഇതൊക്കെ നാടൻ കുട്ടികളെ? ഇതൊക്കെ ഏത്? ഈ കാണാ, ഈ കാണാത്ത നാടൻ കുട്ടികളെ. ഇതിലുള്ളത് 13-12 കുട്ടികളുടെ 13000 നാടൻ പോത്തുകള് കൂടുതൽ ഇറക്കാനായിട്ട് എന്താണോ കൂടുതൽ കുറച്ച് ഓർഡർ ഉള്ള കാരണം ഇപ്പൊ നാടൻ പോത്തിനെ ഇറക്കാൻ. ഈ നാടൻ പോത്തിന്റെയും മറ്റുള്ള പോത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലായില്ലേ, അതാണ് ഈ ആൾക്കാർ ഇപ്പൊ നാടൻ പോത്തുകൾ. ഇപ്പൊ ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെയും ഇതേപോലെ നാടൻ പോത്തുകളാണ് ഉള്ളത്. അപ്പോ നാടൻ പോത്തും ശരിക്കും ലാഭകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് കറാച്ചി എരുമാണല്ലേ, വളർത്താൻ വേണ്ടി. അതല്ലേ, ഈ കറാച്ചി എരുമയ്ക്ക് നല്ലോണം പാലുണ്ടാവും. പോത്തിനും അതേപോലെ എന്തെങ്കിലും പെട്ടെന്ന് വളരെ അങ്ങനെ പെട്ടെന്ന് വളർച്ചയാവും. വളർച്ചയാവും. ഇതും എരുമക്കുട്ടിനും കറാച്ചി എരുമക്കുട്ടിനും കൂടി നിർത്തിയുള്ളതാണ്. നമുക്ക് വളർത്താൻ വേണ്ടി വേറെ ലോഡുകളൊക്കെ വരുമല്ലേ, മൊറായ ലോഡൊക്കെ. അപ്പൊ രാജേഷിന്റെ പോത്തിന് മേടിക്കാൻ ഒരു സഹോദരം വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടി ഒന്ന് അറിയാം. അപ്പോ ചേട്ടാ, പേരെങ്ങനെയാ? ശംസുദ്ദീൻ. എവിടെയാ വീട്? ആങ്ങണ്ടിയൂര് തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ. അപ്പൊ ചേട്ടൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോ നാടൻ പോത്താണല്ലേ. അപ്പൊ ഈ നാടൻ പോത്തിന് മേടിക്കാനായിട്ടുള്ള താല്പര്യം? താല്പര്യം ഒന്നുമില്ല, ഇത് നല്ല ഇതാണ്, കുറച്ച് നല്ലതാണ്. അതല്ലേ, ചേട്ടൻ മുൻപും 4-5 എണ്ണം വളർത്തിയിട്ടുണ്ട്. നാടൻ പോത്ത് തന്നെയാണല്ലേ. ഞാൻ ചോദിച്ചാലേ,
ഇപ്പൊ മിക്ക ആൾക്കാരും മൊറ പോത്തുകൂട്ടി കറാച്ചി പോത്തുകൂട്ടി ഇതിനൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇപ്പൊ നാടൻ പോത്തുകൂട്ടിനെ കൊണ്ടുപോണ കാരണം ചോദിച്ചാട്ടാ. ഇല്ല നാടൻ പോത്തുകൂട്ടി നല്ലതാ. നല്ലതാണല്ലേ. ഓക്കെ ശരി കേട്ടോ. സഹചര്യം നന്ദിട്ടാ. അപ്പൊ നമ്മള് പോത്തിന്റെ കുട്ടികളൊക്കെ പരിചയപ്പെട്ടു. ഇപ്പോ രണ്ടെണ്ണത്തിലുള്ള പോത്തുകളുണ്ട്, അതുപോലെ പശുക്കളുണ്ട്, കുട്ടികളൊക്കെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ ഈ ലോണൊക്കെ വന്നു കഴിഞ്ഞാല് സഹായിക്കാനൊക്കെ അതിന്റെ ആരുള്ള ഇവിടെ സഹായിക്കാൻ അനിയനുണ്ട്, പിന്നെ കൂട്ടുകാരന്മാരുണ്ട്, കൂടെ പണിപ്പിക്കണക്കുള്ളവരുണ്ട്. അപ്പിന്റെ ഈ വൈകുന്നേരം നേരത്തെങ്കിലും ലോഡ് വരാം. അതല്ലേ, ലോഡ് വരുമ്പോ കൂടെ ഇവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പിന്നെ ഈ കയർ മുഴുവനും ആൾക്കാർക്ക് ഇപ്പോ ഈ മൊറ പോത്തുകുട്ടി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നാടൻ പോത്തിനെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി. പിന്നെ നമ്മൾ ഈ പോത്തുകുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകണവരോട് രാജേഷ് എന്തെങ്കിലും പറയാനായിട്ടുള്ളത്? ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ടീച്ചറെ കാര്യങ്ങളും മരുന്ന് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഡോക്ടർ ഉണ്ട്, രഞ്ജിത്ത് ഡോക്ടർ ഉണ്ട്, ആള് മുണ്ടശ്ശേരിയിലുള്ള ഡോക്ടർ. ആ ഡോക്ടറുടെ നമ്പറും ഇതൊക്കെ ഞാൻ കൊടുത്തു വിടാറുണ്ട് എല്ലാവർക്കും. ആ ഡോക്ടർ അവര് വിളിച്ച് അവര് ഡോക്ടറെ ഉപദേശങ്ങൾ എല്ലാവരും സ്വീകരിക്കാറുണ്ട്. പിന്നെ ഈ ചെറുപ്രായത്തില് കൊടുക്കും നമ്മള് പുള്ളിപ്പൊടി കൊടുക്കും. ഇപ്പൊ കൊടുത്തു തുടങ്ങിയാൽ അവര് കുറച്ച് കഴിയുമ്പോ ശീലമായി വരുള്ളൂ. അതല്ലേ, പിന്നെ നമ്മൾ ഈ കരിമ്പൊക്കെ കണ്ടല്ലോ, കരിമ്പൊക്കെ നന്നായി തിന്നൂല്ലേ. കരിമ്പിന്റെ ചണ്ടിയും കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ നമുക്ക് കിട്ടുന്നത്? അടുത്തേക്ക് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പോത്തിനെ കൊണ്ടുപോയി വളർത്തുന്നവർക്ക് ഇതുപോലെ കരിമ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കരിമ്പിന്റെ ജ്യൂസൊക്കെ ഇല്ലാതെ ചണ്ടിയാ കരിമ്പോ എന്തായാലും കിട്ടിയാലും നിങ്ങൾക്ക് കൊടുത്താൽ നന്നായിരിക്കും അല്ലേ. ആള് നമ്മുടെ പോത്തിന് മേടിച്ച് വളർത്തുന്നുണ്ട്, ആള് തന്നെ കൊടുക്കണത് ഇപ്പൊ ഇവിടെ ഈ സാധനം. അപ്പൊ ആൾക്ക് അതായതുകൊണ്ട് നമുക്ക് ആളുകളെ കൊണ്ടുവന്നിരും. പിന്നെ നമ്മള് നാടൻ വൈക്കോല് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി രാജേഷ് ചെയ്യുന്നത്. അപ്പൊ രാജേഷിന്റെ ചന്ത തൃശ്ശൂർ ജില്ലയിലെ അങ്ങൻഡിയൂര് തിരുമംഗലത്താണ്. അപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ വരാം. രാജേഷിന്റെ നമ്പറ് നമ്മള് വീഡിയോയില് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വിളിച്ച് ചോദിക്കാം. ഇപ്പൊ ലോഡ് വന്നു, ഇന്ന് പുലർച്ചെ വന്നു, 15 എണ്ണത്തില് 3 എണ്ണം കയറിപ്പോയി. ഇനിയിപ്പോ ഇതൊക്കെ കയറാൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോ രാജേഷ ഇതുവരിക്കും നമ്മളെ യൂട്യൂബ് ചാനലിനോട് സഹകരിച്ചതിന് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു ഞാൻ കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരേക്കും എൻ്റെ വീഡിയോ കണ്ടതിനും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.